ലൈഫ് ഡസിൻ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി. നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, ഒരു ദിവസം നമ്മുടെ ലൈഫ് ശരിയാവും, ഒരു ദിവസം നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങും, ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ചീത്ത ഹാബിറ്റ്സ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അത് നാളെ സംഭവിക്കാനും സാധ്യത കുറവാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നാളെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധ്യത കുറവാണ്. കാരണം നമ്മളത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അത് ജീവിതം വെറുതെ ഒഴുകിപ്പോകുമ്പോൾ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വരില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. നമ്മൾ മാറണമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മാറണം. വി ഹാവ് ടു കോൺഷ്യസ്ലി മേക്ക് എ ചേഞ്ച്. കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, മാക്സിമം കാര്യങ്ങൾ ഓട്ടോ പൈലറ്റിൽ ഓടിക്കാൻ, ഓട്ടോമാറ്റിക്കലി ഓടിക്കാനാണ് നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാക്സിമം കാര്യങ്ങളുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി ബ്രെയിൻ അത് തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് വി റിപ്പീറ്റ് ദ സെയിം തിങ്സ് എവ്രി സിംഗിൾ ഡേ. സോ വി ഹാവ് ടു ടേക്ക് കൺട്രോൾ ഇഫ് വി ഹാവ് ടു മേക്ക് എ ചേഞ്ച്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ പറയും ഓ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതൊക്കെ ശരിയായിക്കോളും. അങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ചില മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുപോയി നമ്മളെ തന്നെ പ്ലേസ് ചെയ്യും. അവർ പറയും ഓ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള പ്രശ്നമല്ലേ. പക്ഷേ നമ്മളൊരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്കെല്ലാവരെയും പോലെ ജീവിച്ചാൽ മതിയോ? ദേർ ആർ സം അൺകോമൺ പീപ്പിൾ. അവരുടെ ഇടയിൽ നമ്മൾ ചെന്നുപെട്ടാൽ ദേ വിൽ മേക്ക് അസ് അൺകംഫർട്ടബിൾ. അവർ നമ്മളെ ചലഞ്ച് ചെയ്യും, നമ്മുടെ കംഫോർട്ട് സോണിന് പുറത്തിറങ്ങാൻ അവർ നമ്മളെ വെല്ലുവിളിക്കും. നമ്മളിൽ നിന്ന് മീഡിയോക്കർ ആയിട്ടുള്ള ഒരു റിസൾട്ടിനപ്പുറം അവർ ആവശ്യപ്പെടും. പക്ഷേ നമ്മളൊരു കാര്യം തീരുമാനമെടുക്കും, നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഓടിക്കഴിയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ മോട്ടിവേഷനും എല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ്, നമ്മൾ മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ, നമ്മൾ ഉയരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മൾ വളരാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. There is no flat line. So challenge yourself. So push yourself. മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ട നിർത്തുക, മറ്റ് സാഹചര്യങ്ങളിലേക്ക് കൈ ചൂണ്ട നിർത്തുക. നമ്മുടെ മനസ്സിലേക്ക് നോക്കുക, നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് നോക്കുക, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ ഹാബിറ്റ്സ് മാറ്റാൻ തുടങ്ങുക, നമ്മുടെ എൻവയോൺമെൻറ്റിനെ മാറ്റാൻ തുടങ്ങുക. വി ഹാവ് ടു ഈദർ ഫൈറ്റ് ഓർ റൺ അവേ, ആൻഡ് വി മസ്റ്റ് ഓൾവേസ് ചൂസ് ടു ഫൈറ്റ്. ഒരിക്കലും കഴിവില്ല എന്ന് പറയരുത്, അവസരമില്ല എന്ന് പറയരുത്, ഉള്ളിലേക്ക് നോക്കുക. എക്സാമിൻ ആൻഡ് നോ യുവർ സെൽഫ്. നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളുടെയും കിട്ടിയിട്ടുള്ള കഴിവിൻ്റെയും എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു ദിവസം പാഴാക്കുന്ന സമയത്തിലേക്കൊന്ന് നോക്കുക, നമുക്കൊരു കാര്യം മനസ്സിലാവും. വി ആർ നോട്ട് പുട്ടിങ് ഇനഫ് എഫേർട്ട്. നമ്മളിപ്പോൾ നമ്മുടെ കഴിവിൻ്റെ 40% ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, ഞാൻ 45% അത് എത്തിക്കും. പക്ഷേ കംഫോർട്ട് സോണിന് പുറത്ത് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളെ അകത്തേക്ക് വലിക്കും. അത് ചെയ്യാതിരിക്കാനായിട്ട് സ്റ്റോപ്പ്, ദിസ് ഈസ് ഇനഫ് എന്ന് പറയും. നോ, നമ്മൾ ആ അൺകംഫർട്ടബിൾ സോണിലേക്ക് ഇറങ്ങണം, അവിടെയാണ് നമ്മുടെ ഗ്രോത്ത് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് യു എഗെയിൻസ്റ്റ് യു. നമ്മൾ നമുക്കെതിരെ തന്നെയാണ് പോരാടുന്നത്, നമ്മുടെ തന്നെ ലേസിനെസിനെതിരെ, നമ്മുടെ തന്നെ എക്സ്ക്യൂസുകൾക്കെതിരെ. ഇറ്റ് ഈസ് ഓൾവേസ് യു എഗെയിൻസ്റ്റ് യു. സോ സ്റ്റോപ്പ് തിങ്കിങ് ലൈഫ് വിൽ ചേഞ്ച് ഓൺ ഇറ്റ്സ് ഓൺ. ജീവിതം തന്നെ മാറില്ല, ഈ കപ്പലിൻ്റെ കപ്പിത്താൻ നിങ്ങളാണ്. ശരിയാണ്, നിങ്ങളതിൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിച്ചില്ലെങ്കിലും കപ്പൽ നീങ്ങിക്കൊണ്ടേയിരിക്കുമായിരിക്കും. പക്ഷേ ശരിയായ ദിശയിലല്ല, നിങ്ങൾ എത്തേണ്ട ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ഷോ ദ ഗട്സ് ആൻഡ് ദി ഡിസിപ്ലിൻ ടു റൈഡ് യുവർ ലൈഫ്, ബിക്കോസ് യു ഹാവ് ഗോഡ് ഡ്രീംസ്. റെസ്പെക്ട് യുവർ ഡ്രീംസ്, പ്രൊട്ടക്ട് യുവർ ഡ്രീംസ്. ഇൻസ്പയറിംഗ് ഫ്രീ.